Hello dear students, welcome back to our next session. In this session, we can discuss about the purchase procedure. The purchase procedure is different for different firm or company. Then first we have to understand the concept of material. Material is one of the important element of production. It is nearly about 60 or 65% of cost of production consists of material. The term material refers to mainly the raw material. Purchasing involves acquiring materials of right quality in a right quantity at a reasonable price and at right time. Purchasing involves acquiring materials of right quality in a right quantity at a reasonable price at the right time. There are four elements are involved in the purchasing of material. They are quality, quantity, price and time. The purchase procedure consists of various steps. The steps may be different for different firm according to their size and requirements. The main important procedure involved in purchasing are purchase requisition, tenders or quotation, purchase order, receiving and inspecting material, checking and passing of bills for payment. These are the major procedure or a process involved in the purchases. Then first point is purchase requisition. Purchase requisition is a formal request. It is initiated by the storekeeper or a specific department for the purchase of specific item. It has three purposes which are as follows. Purchase requisition is a formal request. Without receiving the purchase requisition, a purchase manager cannot begin his process of purchasing. The purchase manager is a person who is in charge of purchase department. Purchase department in charge ulla oralayana nammal purchase manager ennu parayum. He is responsible for making purchases to the whole firm. Mottathil firm inde purchases ne responsible aagunnathu ee purchase manager aanu. Pakshe oru purchase manager ayalku oru formal request അല്ലെങ്കിൽ പർച്ചേസ് റിക്വസിഷൻ അത് കിട്ടാതെ ഒരു പർച്ചേസസും നടത്തേണ്ട കാര്യമില്ല. വിത്തൗട്ട് റിസീവിംഗ് ദ പർച്ചേസ് റിക്വസിഷൻ ദ പർച്ചേസ് മാനേജർ മേ നോട്ട് ടേക്ക് എനി ആക്ഷൻ ഫോർ പർച്ചേസ്. അപ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് മാനേജർക്ക് ഇന്ന ഇന്ന ഐറ്റംസ് വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞുള്ള ആ ലിസ്റ്റ് കിട്ടണം. ആ ലിസ്റ്റ് ആണ് നമ്മളുടെ പർച്ചേസ് റിക്വസിഷൻ. ദീസ് ആർ പ്രിപ്പയർഡ് ബൈ സ്റ്റോർ കീപ്പർ. These are generally prepared by storekeeper. സാധാരണ സ്റ്റോർ കീപ്പർ ആണ് ഇത് പ്രിപ്പയർ ചെയ്യുക. ഇൻ സം കേസസ് ഇറ്റ് മേ പ്രിപ്പയർഡ് ബൈ സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ്. എന്നാൽ ചില സിറ്റുവേഷനിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ദെൻ സ്റ്റോർ കീപ്പർ പ്രിപ്പയർ ചെയ്യുന്നത് റെഗുലർ ആയിട്ട് സ്റ്റോറിൽ വരുന്ന ഐറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റോർ കീപ്പർ ഇങ്ങനെയുള്ളൊരു റിക്വസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ സം സ്പെഷ്യൽ മെറ്റീരിയൽസ് ആർ ദർ ഇൻ ദ ഫേം. അപ്പോൾ ചില മെറ്റീരിയൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഹൈ കോസ്റ്റ് മെറ്റീരിയലാണ്. അങ്ങനെയുള്ള മെറ്റീരിയൽ നമ്മളെപ്പോഴും റെഗുലറായിട്ട് വാങ്ങാറില്ല, അതുപോലെ തന്നെ സ്റ്റോറിൽ നമ്മൾ സൂക്ഷിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിന് റിക്വസിഷൻ കൊടുക്കുന്നത്, അതായത് സ്പെഷ്യൽ മെറ്റീരിയൽസിന് റിക്വസിഷൻ കൊടുക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിരിക്കും. അതായത് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ മെറ്റീരിയലിന് അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് റിക്വസിഷൻ പർച്ചേസ് മാനേജർക്ക് സെൻഡ് ചെയ്യണം. അതാണ് ഈ പർച്ചേസ് റിക്വസിഷൻ. Which has three purposes. They are to inform the purchasing department about the need to purchase material. മെറ്റീരിയൽ വാങ്ങണമെന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻഫോം ചെയ്യാൻ, ടു ഇൻഫോം ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അബൌട്ട് ദ നീഡ് ടു പർച്ചേസ് ദ മെറ്റീരിയൽ. ദെൻ ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് മേക്കിംഗ് ദി പർച്ചേസ് റിക്വസിഷൻ. മാത്രമല്ല പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മേക്കിംഗ് ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മേക്കിംഗ് ദി പർച്ചേസ് റിക്വസിഷൻ. പർച്ചേസ് റിക്വസിഷൻ ചെയ്യാനായിട്ട്
ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുകയാണ്. ടു യൂസ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഭാവിയിൽ പല ഫ്യൂച്ചറിൽ നമുക്ക് പല കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഈ പർച്ചേസ് റിക്വിസിഷൻ നമുക്കൊരു പ്രൂഫാണ്. വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് പർച്ചേസ് റിക്വിസിഷൻ? ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഓർഡേർഡ്, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ. ദീസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ പർച്ചേസ് റിക്വിസിഷൻ. എന്തെല്ലാം കാര്യങ്ങളാണ് പർച്ചേസ് റിക്വിസിഷനിൽ ഉണ്ടാവുക? ക്വാണ്ടിറ്റി ടു ബി ഓർഡേർഡ്, ക്വാളിറ്റി ടു ബി ഓർഡേർഡ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി മെറ്റീരിയൽ ടു ബി പർച്ചേസ്ഡ്. അപ്പോൾ ക്വാണ്ടിറ്റി വാങ്ങാനുള്ള മെറ്റീരിയലിൻ്റെ ഹോൾ ഡിസ്ക്രിപ്ഷൻ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യും. ദർ ആർ ടു ടൈപ്സ് ഓഫ് റിക്വിസിഷൻ. റെഗുലർ പർച്ചേസ് റിക്വിസിഷൻ ആൻഡ് സ്പെഷ്യൽ പർച്ചേസ് റിക്വിസിഷൻ. റെഗുലർ പർച്ചേസ് റിക്വിസിഷൻ ഇസ് പ്രിപ്പയർഡ് ബൈ ദ സ്റ്റോർ കീപ്പർ ഫോർ ദ റെഗുലർ ഐറ്റംസ്. സ്പെഷ്യൽ പർച്ചേസ് റിക്വിസിഷൻ ഇസ് പ്രിപ്പയർഡ് ബൈ ദ സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ബൈയിങ് സ്പെസിഫിക് മെറ്റീരിയൽ. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് ഇൻ ദ പർച്ചേസ് പ്രൊസീജിയർ. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടെൻഡേഴ്സ് ഓർ കൊട്ടേഷൻ. After receiving purchase requisition, the purchase department has to find the best source to purchase the material from. ഇപ്പോൾ ആദ്യം നമുക്ക് പർച്ചേസ് റിക്വിസിഷൻ റിസീവ് ചെയ്യണം. പർച്ചേസ് റിക്വിസിഷൻ റിസീവ് ചെയ്താൽ മാത്രമാണ് ഇങ്ങനൊരു പർച്ചേസ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ പർച്ചേസ് റിക്വിസിഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് മെറ്റീരിയൽ ഫ്രം. നമുക്ക് എവിടെ നിന്നാണ് ഈ മെറ്റീരിയൽ വാങ്ങേണ്ടത്? ആരൊക്കെയാണ് ഇത് സപ്ലൈ ചെയ്യാനുള്ള suppliers? Selection of a particular supplier is made after inviting quotation or tenders from possible sources of supply. Appo ingane oru purchase requisition kitti kaynale the purchase manager may make quotations for getting the list of various supplier. Appo ingane oru quotation kitti kaynale namukku next step ennu parayunnathu supplier ne kittanam. Appo already supply cheyina nammalde suppliers undayirikkum, nammada firm inu vendi supply cheyina existing സ്റ്റാഫുകളുണ്ട്, അവരെ ഇൻറ്റിമേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് കൊടുക്കാം. പുതിയ പുതിയ സപ്ലയറിനെ വേണമെങ്കിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ എക്സിസ്റ്റിംഗ് സപ്ലയറിനും നമ്മളെ ഇൻവൈറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പുതിയ പുതിയ സപ്ലയറിനെയും കൂടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇൻവിറ്റേഷൻ ഫോർ ടെൻഡർ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ഫോം ആർ സെൻഡ് ടു ദീസ് പ്രോസ്പെക്റ്റീവ് സപ്ലയേഴ്സ്. ഇതൊരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലാണ് നമ്മൾ ഇൻവിറ്റേഷൻ തയ്യാറാക്കുക, ദെൻ അത് സപ്ലയർക്ക് അയച്ചു കൊടുക്കുന്നു. ദ നെക്സ്റ്റ് സബ് സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് ഇൻ ദ സെലക്ടിങ് ദ സപ്ലയർ. ആഫ്റ്റർ പ്രൊവൈഡിങ് ഇൻവിറ്റേഷൻ ഫോർ ടെൻഡർ എ നമ്പർ ഓഫ് സപ്ലയേഴ്സ് മേ ഗ്യാദർ ടു അവർ ഓർഗനൈസേഷൻ. അല്ലെ, അപ്പോൾ നമ്മൾ സപ്ലയേഴ്സിന് ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സപ്ലയേഴ്സ് നമ്മുടെ ഫേമിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ കൂടുതൽ സപ്ലയേഴ്സ് അതിനെ കൊട്ടേഷൻസ് സബ്മിറ്റ് ചെയ്യാം. ആഫ്റ്റർ ഗെറ്റിംഗ് ദ കൊട്ടേഷൻ ഓർ ഇൻവിറ്റേ ആഫ്റ്റർ ഗെറ്റിംഗ് ദ കൊട്ടേഷൻ ഓർ ടെൻഡേഴ്സ് ദ ഫേം മേക്സ് എ കമ്പാരറ്റീവ് അനാലിസിസ്. അപ്പോൾ ഈ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കൊട്ടേഷൻ്റെ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ദ പർച്ചേസ് മാനേജർ ഹാസ് ടു മേക്ക് എ കമ്പാരറ്റീവ് അനാലിസിസ്. ഈ സപ്ലയറുടെ ലിസ്റ്റ് എടുത്തിട്ട് ഒരു കമ്പാരറ്റീവ് അനാലിസിസ് നടത്തണം ആൻഡ് ടു ഫൈൻഡ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സപ്ലയർ. നമുക്ക് ഏറ്റവും നല്ലൊരു സപ്ലയറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ പ്രൈസ് വെച്ചിട്ടുള്ള സപ്ലയറിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. വട്ട് ആർ ദ തിങ്സ് ടു ബി ഇൻവോൾവ്ഡ് ഇൻ ദ കൊട്ടേഷൻ? പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ, ടേംസ് ഓഫ് ദ മെറ്റീരിയൽ, അവരുടെ ആ ടെൻഡേഷൻ ഓർ ഇൻവിറ്റേഷൻ, എന്താ പറയുക, കൊട്ടേഷൻ ഓർ ടെൻഡറിൽ ഉണ്ടാവുന്ന ഡീറ്റെയിൽസ് ആണ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ, ടേംസ് ഓഫ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ബൈയിങ് മെറ്റീരിയൽ, ദെൻ ടേംസ് ഓഫ് പേയ്മെൻറ്റ് മോഡ്, ഡെലിവറി മോഡ് എക്സെട്ര. ദീസ് ആർ ഓൾ ഇൻവോൾവ്ഡ് ഇൻ ദ കൊട്ടേഷൻ. Then after getting or choosing the supplier, purchase order may arise. Purchase order is a contractual agreement with the supplier for the supply of material. ഈ സപ്ലയറും അതുപോലെ തന്നെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് വരുന്നത് ഈ പർച്ചേസ് ഓർഡർ വഴിയാണ്. അപ്പോൾ നല്ല മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സപ്ലയറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ പർച്ചേസ് ഓർഡർ ഈസ് ഗിവൺ ടു ദ സപ്ലയർ. ഇറ്റ് ഈസ് ആൻ ഓതറൈസേഷൻ ടു ദ സപ്ലയർ ടു സപ്ലൈ ദ മെറ്റീരിയൽ. മെറ്റീരിയൽ സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓതറൈസേഷനാണ് സപ്ലയർക്ക് കൊടുക്കുന്ന ഓതറൈസേഷനാണ് പർച്ചേസ് ഓർഡർ. ഇറ്റ് എൻഷുവേഴ്സ് ദ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് വിത്ത് ദ സപ്ലയർ ഫോർ ദ സപ്ലൈ ഓഫ് മെറ്റീരിയൽ. ആഫ്റ്റർ ഗെറ്റിംഗ് ദ പർച്ചേസ്
ഓർഡർ, ദ സപ്ലയർ ഹാസ് ടു സപ്ലൈ ദ മെറ്റീരിയൽ അക്കോർഡിംഗ് ടു ദി പർച്ചേസ് ഓർഡർ. അപ്പം ഈ പർച്ചേസ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ സപ്ലയർ അതനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യണം. ആർ ദ കണ്ടൻസ് ഓഫ് പർച്ചേസ് ഓർഡർ, ദ കണ്ടൻസ് ഓഫ് പർച്ചേസ് ഓർഡർ കൺസിസ്റ്റ് ഓഫ് നെയിം ഓഫ് സപ്ലയർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ, പ്രൈസ് ഓഫ് ദി മെറ്റീരിയൽ, ടേംസ് ഓഫ് പേയ്മെൻറ്റ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് ഈ പർച്ചേസ് ഓർഡറിൽ ഉണ്ടാവുക. നെയിം ഓഫ് സപ്ലയർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, പ്രൈസ്, ടേംസ് ഓഫ് പേയ്മെൻറ്റ് എക്സെട്ര. ദ പർച്ചേസ് ഓർഡർ പ്രിപ്പയർഡ് ഇൻ 5 copies. പർച്ചേസ് ഓർഡർ നമ്മൾ തയ്യാറാക്കുമ്പോൾ 5 copies ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുക. ദ ഫസ്റ്റ് കോപ്പി ഈസ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ടു ദി സപ്ലയർ. ഫസ്റ്റ് കോപ്പി ആർക്കാണ് കൊടുക്കുക? നമുക്ക് കൊടുക്കാൻ പറ്റുക സപ്ലയർക്ക്. ദ സെക്കൻഡ് കോപ്പി ഈസ് ടു ഗിവ് ടു ദി ഇസ് ഗിവൺ ടു ദി റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്ക് വരുന്നേ ഉള്ളൂ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ സെക്കൻഡ് കോപ്പി ഈസ് പാസ്ഡ് ടു ദി റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ദ തേർഡ് കോപ്പി ഈസ് സെൻഡ് ടു ദി അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. തേർഡ് കോപ്പി നമ്മൾ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. ഫോർത്ത് കോപ്പി ഈസ് ഗിവൺ ടു ദി ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് ഈസ് ഇനീഷ്യേറ്റഡ് ദ പർച്ചേസ് റെക്വിസിഷൻ. അപ്പോൾ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പർച്ചേസ് റെക്വിസിഷൻ തരിക. അപ്പോൾ അവർക്ക് കൊടുക്കും നാലാമത്തെ കോപ്പി. ദെൻ ദ ഫിഫ്ത്ത് കോപ്പി ഈസ് ഗിവൺ ടു ദി given and retained by the purchase manager or purchase department for the future reference. These are the 5 copies and prepared and submitted to various persons. Then receiving and inspecting of material. The receiving and inspecting of material means the ordered material are to be received when they arrive at the ഫാക്ടറി. അപ്പം നമ്മൾ മെറ്റീരിയൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ വരും അല്ലേ, ഫാക്ടറിയിൽ മെറ്റീരിയൽ വരും. ഫാക്ടറിയിൽ മെറ്റീരിയൽ വരുമ്പോൾ അത് റിസീവ് ചെയ്യാനായിട്ട് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കും. ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റിസീവിംഗ് ദ മെറ്റീരിയൽ സപ്ലൈ. അപ്പോൾ സപ്ലയർ മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നത് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇൻ ലാർജ് ഓർഗനൈസേഷൻ ദർ മേ ബി എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ റിസീവിംഗ് ദി മെറ്റീരിയൽ. അപ്പോൾ വലിയ വലിയ ഓർഗനൈസേഷൻ ആണ് എങ്കിൽ മെറ്റീരിയൽസ് റിസീവ് ചെയ്യാനായിട്ട് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം സ്മോൾ ഫേംസ് വിൽ ഹാവ് ഓൺലി ദ സ്റ്റോർ കീപ്പർ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ റിസീവിംഗ് ദി മെറ്റീരിയൽ. എന്നാൽ ചെറിയ ചെറിയ ഫേമുകളാണ് എങ്കിൽ, ചെറിയ ഓർഗനൈസേഷൻ ആണ് എങ്കിൽ അവിടെ സ്റ്റോർ കീപ്പർ ഇറ്റ്സെൽഫ് ക്യാൻ ക്രിയേറ്റ് ക്യാൻ റെസ്പോൺസിബിൾ ഫോർ റിസീവിംഗ് ദി മെറ്റീരിയൽ. സ്റ്റോർ കീപ്പർ തന്നെയാണ് മെറ്റീരിയൽസ് റിസീവ് ചെയ്യുക. ദ സ്റ്റോർ കീപ്പർ ഹാസ് ടു വെരിഫൈ ദ ക്വാണ്ടിറ്റി ആൻഡ് കണ്ടീഷൻ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ ഈ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ കീപ്പർ ഓർ ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ടു വെരിഫൈ ദ ക്വാണ്ടിറ്റി ആൻഡ് കണ്ടീഷൻ ഓഫ് മെറ്റീരിയൽ ആസ് പെർ ദ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡറിനനുസരിച്ച് തന്നെയുള്ള ഗുഡ്സ് തന്നെയാണോ നമുക്ക് വന്നിരിക്കുന്നത്, ആ ക്വാണ്ടിറ്റി ഗുഡ്സ് തന്നെയാണോ അവൈലബിൾ ആയിരിക്കുന്നത്, കണ്ടീഷൻ അനുസരിച്ച് തന്നെയാണോ ഗുഡ്സ് സപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്നത് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ സ്റ്റോർ ാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഐറ്റം ഡിഫക്റ്റ് ഉണ്ടോ ഡാമേജ് ഉണ്ടോ എങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നോട്ട് ചെയ്ത് വെക്കേണ്ട ഡ്യൂട്ടി റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ആഫ്റ്റർ ചെക്കിംഗ് ദ ക്വാണ്ടിറ്റി ആൻഡ് കണ്ടീഷൻ ഓഫ് മെറ്റീരിയൽ ഇറ്റ് ഷുഡ് ബി എൻറ്റേർഡ് ഇൻ ദ ജി ആർ എൻ. ജി ആർ എൻ മീൻസ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. ജി ആർ എൻ മീൻസ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. ഇറ്റ് ഈസ് എ നോട്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് ഗീവ് ഡീറ്റെയിൽസ് ഓഫ് ഓൾ മെറ്റീരിയൽ റിസീവ്ഡ് ബൈ ദ കൺസേൺ. ഫേമിൽ റിസീവ് ചെയ്ത എല്ലാ മെറ്റീരിയലിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ എഴുതി വെക്കുന്നത് ജി ആർ എന്നിലാണ്. വൺസ് അഗെയിൻ, ജി ആർ എൻ ഈസ് എ ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഓർഡർ ടു എൻറ്റൈറ്റിൽ ദ ഓൾ ദ റിസീവ്ഡ് മെറ്റീരിയൽ ഇൻ ടു ദി സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽ ഡീറ്റെയിൽസും നമ്മൾ ഈ ജി ആർ എന്നിൽ എൻറ്റർ ചെയ്ത് വെക്കും. ദെൻ ആഫ്റ്റർ ആഫ്റ്റർ പ്രിപ്പയറിംഗ് ജി ആർ എൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് അറൈസ്, ദാറ്റ് ഈസ് ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽ. ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽ ആഫ്റ്റർ റിസീവിംഗ് ദ മെറ്റീരിയൽ ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻഡ് ദ പ്രൊഡക്റ്റ് ടു ദി ഇൻസ്പെക്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞു, ജി ആർ എന്നിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു, ദെൻ മെറ്റീരിയൽ ആർ സെൻഡ് ടു ദി ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അത് കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ മെറ്റീരിയലിനെ വെരിഫിക്കേഷന് വേണ്ടി അയക്കും. The inspection department verify the material as per the purchase order about the quality of the material
റിസീവ്ഡ്. അപ്പൊ ഈ പർച്ചേസ് ഓർഡറിൽ, സോറി, ഇൻസ്പെക്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു, റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുന്നു, ജി ആർ എൻ എൻട്രി ചെയ്യുന്നു. പക്ഷെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ട് ദ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ആസ് പെർ ദ പർച്ചേസ് ഓർഡർ. ഇപ്പം ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് ലബോറട്ടറി ടെസ്റ്റുകളോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടും ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് അസസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഇൻസ്പെക്ടിങ് ദ മെറ്റീരിയൽ ദ ഇൻസ്പെക്ടർ പ്രിപ്പയർസ് മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. അപ്പം ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻസ്പെക്ടർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് വരികയാണ് ചെക്കിംഗ് ആൻഡ് പാസിംഗ് ഓഫ് ബിൽ ഫോർ പേയ്മെൻറ്റ്. ഇനി നമുക്ക് സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കണം, അതാണ് ചെക്കിംഗ് ആൻഡ് പാസിംഗ് ഓഫ് ബിൽ ഫോർ പേയ്മെൻറ്റ്. When the invoices are received from the supplier, they are sent for verification. സപ്ലയറുടെ കയ്യിൽ നിന്ന് ഇൻവോയ്സസ് കിട്ടിക്കഴിഞ്ഞാൽ വെരിഫിക്കേഷന് വിടും. ആഫ്റ്റർ ദ വെരിഫിക്കേഷൻ ദ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് റിക്വസ്റ്റ് ദ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ടു മേക്ക് ദ പേയ്മെന്റ് ടു ദി സപ്ലയർ. ആഫ്റ്റർ ദ വെരിഫിക്കേഷൻ, ഈ വെരിഫിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഇൻവോയ്സസ് വെരിഫൈ ചെയ്തു, പർച്ചേസ് ഓർഡറിനുള്ള ഗുഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഇത് സെൻഡ് ചെയ്യാണ് പേയ്മെന്റ് കൊടുക്കാൻ പറഞ്ഞിട്ട്. ദെൻ പേയ്മെന്റ് വിൽ ബി മെയ്ഡ് അക്കോർഡിംഗ് ടു ദി ടേംസ് സ്പെസിഫൈഡ് ഇൻ ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ സപ്ലയർ പറഞ്ഞിരിക്കുന്ന ടേംസിനനുസരിച്ചിട്ടാണ് പേയ്മെന്റ് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം ഒരു വലിയൊരു പ്രൊസീജിയറാണ് പർച്ചേസ് പ്രൊസീജിയർ. വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോസസ് സെറ്റ് ബൈ ദ മാനുഫാക്ചറർ ടു കൺട്രോൾ ദ മെറ്റീരിയൽ. മെറ്റീരിയൽ പർച്ചേസിംഗ് പ്രോസസ് മേ ബി ഡിഫറെൻ്റ് ഫ്രം വൺ കമ്പനി ടു അനദർ. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ ആൻഡ് എൻഡ്സ് വിത്ത് റിസീവിംഗ് ഓഫ് മെറ്റീരിയൽ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. താങ്ക് യു ഓൾ.